ونعوذ بالله من شرور أنفسنا وسيئات أعمالنا، من يهده الله فلا مضل له، ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، له الملك وله الحمد، وهو على كل شيء قدير. وأشهد أن نبينا محمدا صلى الله عليه وعلى آله وأصحابه وسلم بلغ الرسالة وأدى الأمانة ونصح الأمة. اللهم صل وسلم على عبدك ورسولك نبينا محمد وعلى آله وأصحابه ومن سار على نهجهم إلى يوم الدين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. أيود أحدكم أن تكون له جنة من نخيل وأعناب تجري من تحتها الأنهار له فيها من كل الثمرات وأصابه الكبر وله ذرية ضعفاء فأصابها إعصار فيه نار فاحترقت كذلك يبين الله لكم الآيات لعلكم تتفكرون. الله سبحانه وتعالى يدبر لكم ജീവിതത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും സൂക്ഷിച്ച് പാലിച്ച് അള്ളാഹുവിന്റെ മുഖറബുകളായ ദാസന്മാരുകളും ദാസികളുമായി തീരാൻ ആഗ്രഹിക്കുക, പരിശ്രമിക്കുക, പ്രവർത്തിക്കുക, പ്രാർത്ഥിക്കുക. അള്ളാഹു ആ സൗഭാഗ്യം നമുക്ക് ഓരോരുത്തർക്കും നൽകുമാറാകട്ടെ. പരിശുദ്ധ റമദാൻ വിട പറഞ്ഞ ശേഷം മൂന്നാമത്തെ വെള്ളിയാഴ്ചയിലാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. റമദാനിന്റെ പല സ്മരണകളും നല്ല നല്ല ഓർമ്മകൾ നമ്മുടെയൊക്കെ മനോമുകുരത്തിൽ അവശേഷിക്കുന്നുണ്ട്. പലതും നമുക്ക് നഷ്ടപ്പെട്ടുപോയ ഒരു പ്രതീതിയുണ്ട്. പലതും റമദാനിൽ തുടങ്ങിവെച്ച നന്മകൾ പലതും അവസാനിപ്പിക്കേണ്ടി വന്ന സാഹചര്യമുണ്ട്. ഈ ഘട്ടത്തിൽ ഗൗരവത്തോടുകൂടി ആലോചിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് ഇന്ന് ഉണർത്താനുള്ളത്. അതിലൊന്നാമത്തേത് നമ്മുടെ ജീവിതത്തിന്റെ അന്ത്യത്തെക്കുറിച്ചാണ്. നമ്മുടെ ജീവിതത്തിന്റെ അന്ത്യം എപ്രകാരമാകും എന്നതിനെക്കുറിച്ച് നമുക്കാർക്കും സത്യത്തിൽ അതിനെക്കുറിച്ച് ഒരു വിവരവുമില്ല. റമദാനിലെ ആദ്യത്തെ വെള്ളിയാഴ്ച എന്റെ കൈപിടിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞ നമ്മുടെ ഒരു സഹോദരൻ ഇന്ന് നമ്മോടൊപ്പമില്ല. അദ്ദേഹം വളരെ പ്രയാസപ്പെട്ടാണ് അന്ന് പള്ളിയിലെത്തിയത്. ആദ്യത്തെ വെള്ളിയാഴ്ചയിൽ പങ്കുകൊള്ളാൻ സാധിച്ച സന്തോഷവും ചാരിതാർത്ഥ്യവും പ്രകടിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം നമ്മോട് ഇവിടെ പറഞ്ഞത്. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. അദ്ദേഹത്തിന്റെയും അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോയ നമ്മുടെ എല്ലാ പ്രിയങ്കരായ സഹോദരന്മാരുടെയും സഹോദരിമാരുടെയും ബർസഖിയായ ജീവിതം അള്ളാഹു ദുനിയാവിലെ ജീവിതത്തെക്കാൾ ഏറ്റവും സമാധാനവും സന്തോഷവും ഉള്ളതാക്കി തീർക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നമ്മളെല്ലാവരും ഓർക്കേണ്ടത് അതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വചനം, ഇന്നമൽ അഅമാലു ബിൽ ഖവാതീം എന്നാണ്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും വിലയിരുത്തപ്പെടുന്നത് അതിന്റെ അവസാനം എങ്ങനെയാണ് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. അതൊരു വലിയ വിഷയമാണ്. എങ്ങനെയാണ് നമ്മുടെ അവസാനമാവുക? ഇപ്പൊക്കെ നമ്മൾ വളരെ ആക്റ്റീവാണ്, പക്ഷെ നമ്മുടെ അന്ത്യം എങ്ങനെയായിരിക്കും? നമ്മൾ അതിനെക്കുറിച്ചാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കേണ്ടത്. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉദാഹരണം പറഞ്ഞു, ഇന്നമൽ അഅമാലു കൽവിആ. മനുഷ്യരുടെ അമലുകളൊക്കെ ഒരു പാത്രം പോലെയാണ്. ഒരു പാത്രം ഇദാ താബ അഅലാ
താബ അസ്ഫലുഹു. ആ പാത്രം നമ്മൾ ഭക്ഷണം സൂക്ഷിച്ചു വെച്ചൊരു പാത്രമാണെന്ന് നോക്കുക, ഫ്രിഡ്ജിലൊക്കെ ഭക്ഷണം വെച്ച് അതെടുത്ത് നമ്മൾ പരിശോധിക്കും, നല്ലതാണോ ചീത്തയാണോ എന്ന്. എങ്ങനെ പരിശോധിക്കുക? അതിന്റെ മുകളിൽ നോക്കും ഇല്ലേ. അതിന്റെ മുകളിൽ നല്ലതാണെങ്കിൽ താപാസ്ഫലുഹു, അതിന്റെ താഴെയും നല്ലതായിരിക്കും. ഇതഹബുധ ആലാഹു, നമ്മളതിങ്ങനെ ടേസ്റ്റ് ചെയ്ത് എന്റെ മുകളിലുള്ളത് ടേസ്റ്റ് ചെയ്ത് ആ ചീത്തയാണെന്ന് തോന്നിയാലോ, നമുക്കറിയാം ഹബുധ അസ്ഫലുഹു, അതിന്റെ താഴെയും ചീത്തയാണ്. ഇതാണ് സത്യം. ഇത് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരുന്ന ഉദാഹരണമാണ്. ഇത് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഒരു കാര്യം നമ്മളെ ബോധ്യപ്പെടുത്താനാണ്. നമ്മുടെയൊക്കെ ആമുഖം നല്ലതാണോ എന്ന് നമ്മൾ പരിശോധിക്കണം. ആമുഖം നല്ലതാണെങ്കിൽ അന്ത്യവും നന്നാകും. ആമുഖം ചീത്തയാണെങ്കിൽ അന്ത്യവും ചീത്തയാവും. നമ്മളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ വേറെ ആരെക്കുറിച്ച് ചിന്തിക്കണ്ട. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. ഒരുപാട് കാലം മതവിദ്യാഭ്യാസമൊക്കെ ചെയ്ത ആളുകൾ, കുട്ടികൾ, അവർ ഇസ്ലാമിനെ തിരസ്കരിക്കുന്നു, റസൂലിനെ, അള്ളാഹുവിനെയും റസൂലിനെയും തെറി പറയുന്നു, ഖുർആനെ തെറി പറയുന്നു. വല്ലാത്തൊരു ദുരന്തമുള്ള കാഴ്ചയാണ്. പക്ഷെ ഞാൻ പറഞ്ഞത് അവരെക്കുറിച്ചൊന്നുമല്ല, ഞാൻ പറയുന്നത് നമ്മളെക്കുറിച്ചാണ്, നമ്മുടെ ചുറ്റുഭാഗത്തെക്കുറിച്ചാണ്. ഒരുപാട് ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, ഒരുപാട് നല്ല കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾ, അവരെക്കുറിച്ച് നമ്മൾ പറയും അവർ നല്ലവരാണ് എന്ന്. പക്ഷേ നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ നല്ലവരാണെന്ന് പറഞ്ഞാൽ അവർ രക്ഷപ്പെടില്ല. അവരുടെ അന്ത്യം എപ്രകാരമാണോ അപ്രകാരമാണ് അവരുടെ രക്ഷപ്പെടൽ. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി. അപ്പോൾ ഒരു പക്ഷേ നമുക്കൊരു കൗതുകം തോന്നും, എന്താണിതിങ്ങനെ, ഒരുപാട് കാലം ദീനൊക്കെ പഠിച്ചിട്ട്, ദീനിനു വേണ്ടി പ്രവർത്തിച്ചിട്ട്, ചെറുപ്പത്തിലേ ദീനിനു വേണ്ടി വേദമൊക്കെ പറഞ്ഞ് നടക്കുന്ന ആൾക്കാരായിട്ട്, എന്നിട്ടും എന്ത്? നമ്മുടെ നാട്ടിലൊക്കെ നല്ല സൽപ്പേരുണ്ടായിരുന്ന ഒരാളാണ്, എന്നിട്ടും എന്ത് എന്നൊരു അത്ഭുതം പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട്. ഇത് വളരെ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം. ഇതൊന്നും മറ്റുള്ളവരെ പറ്റി അറിയാനല്ല, നമ്മളെക്കുറിച്ച് അറിയാൻ വേണ്ടി കേട്ടോ. ഈ കൗതുകം നമുക്ക് നമ്മളെക്കുറിച്ചും ഉണ്ടാകണം. നമുക്കറിയാം റമദാനിന്റെ അവസാനത്തെ 10 ദിവസങ്ങൾ നമ്മൾ ചെലവഴിച്ചത് വല്ലാത്തൊരു വികാരത്തോടു കൂടിയായിരുന്നു. വിശേഷിച്ചും ഈ വർഷത്തെ അവസാനത്തെ 10 കുറച്ചുകൂടി വൈകാരികമായിരുന്നു. കഴിഞ്ഞ 2 വർഷം നമുക്കറിയാം ഒരുപാട് പ്രതിസന്ധികളിലൂടെയാണ് കടന്നുപോയത്. പക്ഷേ ഈ വർഷം അതൊക്കെ നമ്മൾ മേക്കപ്പ് ചെയ്തു. ആ രീതിയിലായിരുന്നു എല്ലാവരുടെയും പ്രവർത്തനം. പക്ഷെ പിന്നെ എന്താ അങ്ങനെ സംഭവിച്ചത്? എന്തുകൊണ്ടാണ് ഞാൻ വീണ്ടും പുറകോട്ട് പോകുന്നത്? എന്തുകൊണ്ടാണ് എനിക്ക് ആ നന്മകളിൽ ചിലതെങ്കിലും നിലനിർത്തണമെന്ന് ആഗ്രഹിച്ച ചിലതെങ്കിലും നിലനിർത്താൻ സാധിക്കാതെ പോകുന്നത്? എന്തുകൊണ്ടാണ് ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹിച്ചൊരു നന്മ ചെയ്യാൻ എനിക്ക് തൗഫീഖ് ലഭിക്കാതെ പോയത്? അതാണ് തട്ടിത്തട്ടി പോവുകയാണല്ലോ ചിലത്, നിങ്ങൾ ആലോചിച്ചു. പക്ഷെ പലതും നമുക്ക് തിരിച്ചനുഭവപ്പെട്ടിട്ടുണ്ടാവും, തൗഫീഖ് കിട്ടിയിട്ടുണ്ടാവും, അത്ര അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അത്തരം അനുഭവങ്ങളാണ് നമുക്ക് ഉണ്ടാകേണ്ടത്, അള്ളാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. പക്ഷെ എന്തുകൊണ്ടാണ് തിരിച്ച് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, അത് എല്ലാ പ്രവർത്തനങ്ങൾക്കും 2 വശമുണ്ട്. ഒന്നാമത്തെ വശം അതിന്റെ ബാഹ്യമായ വശമാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ആളുകളെക്കുറിച്ച് അഭിപ്രായം പറയുന്നത്. അവർ നല്ലവരാണ്, അവർ വലിയ ആളുകളാണ്, സാമൂഹ്യ പ്രവർത്തകരാണ്, ഔദാര്യവന്മാരാണ്, ദീനിനു വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്, ദീനിന്റെ അല്ലേ ഖുത്വ പറയുന്നവർ, വാദ് പറയുന്നവർ, അവരൊക്കെ ദീനിന്റെ ആളുകളാണ്. നമ്മൾ പ്രത്യക്ഷത്തിലാ പറഞ്ഞു. എന്നാൽ സത്യത്തിൽ അള്ളാഹു വിലയിരുത്തുന്നത് ആ പ്രത്യക്ഷത്തിന്റെ അടിസ്ഥാനത്തിലല്ല, അതാണ് വിഷയം. അള്ളാഹു സുബ്ഹാനഹു വതആല വിലയിരുത്തുന്നത് അള്ളാഹുവും നമ്മളും തമ്മിലുള്ള ഹൃദയ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അള്ളാഹുവിന്റെ നോട്ടം എന്റെ വസ്ത്രത്തിലേക്കല്ല, എന്റെ ശരീരത്തിലേക്കല്ല, എന്റെ ജീവിതത്തിന്റെ ഏതെങ്കിലും ഭാഗത്തേക്കല്ല. അള്ളാഹുവിന്റെ നോട്ടം നമ്മളൊക്കെ പഠിച്ചു വെച്ചതുപോലെ, റസൂലുള്ള നമ്മളെ പഠിപ്പിച്ചതുപോലെ നമ്മുടെ ഹൃദയത്തിലേക്കാണ്. ആ ഹൃദയബന്ധം എപ്രകാരമാണ്? നമ്മൾ എല്ലാ ദിവസവും നേരം വെളുത്താൽ അള്ളാഹുവിനോട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. ഒറ്റക്കിരുന്ന് അള്ളാഹിനോട് ചോദിക്കണം, അള്ളാഹുവേ ഇന്ന് ഞാനും നീയും തമ്മിലുള്ള ഹൃദയബന്ധം എന്താണ്, എങ്ങനെയാണ്? നോക്കൂ, ഹൃദയത്തെ അള്ളാഹുവിൽ നിന്ന് മറച്ചുവെക്കാൻ നമുക്ക് കഴിയില്ല, മറ്റെല്ലാവരിൽ നിന്നും മറച്ചുവെക്കാം. എന്റെ ഹൃദയത്തിനകത്തുള്ളത് നിങ്ങളാരും അറിയില്ല. ഞാൻ ഇത് സംസാരിക്കുമ്പോൾ എനിക്കൊരു വികാരമുണ്ട്, ഇത് സംസാരിക്കുമ്പോൾ നിങ്ങളറിയില്ല, പക്ഷെ റബ്ബിനറിയാം.
റബ്ബന്റെ ഹൃദയത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നോക്കൂ, ആ ഹൃദയത്തിലുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ അന്ത്യമുണ്ടാവുക. ഞാൻ ഒന്നുകൂടി പറയാം, നമ്മുടെ ഹൃദയത്തിൽ എന്താണോ ഉള്ളത് അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മുടെ പര്യവസാനം. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം. റമദാൻ കഴിഞ്ഞിട്ടാണ് ഞാനിത് പറയുന്നത്. റമദാനിൽ നാം നേടിയെടുത്തത് തഖ്‌വയാണ്. തഖ്‌വ എന്ന് പറഞ്ഞാൽ ഹൃദയവുമായി ബന്ധപ്പെട്ടതാണ്. അതിന്റെ സ്ഥാനം, തഖ്‌വയുടെ സ്ഥാനം തിരുമേനി ചൂണ്ടിക്കാണിച്ചു തന്നത് ഹൃദയത്തിലാണ്. സഹോദരങ്ങളെ, നമ്മൾ നന്നാക്കി എല്ലാ ഹൃദയം ശുദ്ധിയാക്കി അല്ലെ, എല്ലാ വിഴുപ്പുകളും നമ്മൾ കഴുകി, അള്ളാഹുവുമായുള്ള ബന്ധം നാം നന്നാക്കി, മനുഷ്യരുമായുള്ള സഹജീവികളുമായ ഉള്ള കുടുംബങ്ങളുമായുള്ള ബന്ധുക്കളുമായുള്ള ബന്ധമൊക്കെ നമ്മൾ നന്നാക്കി. അങ്ങനെ നമ്മുടെ ഹൃദയം നന്നായി നിലനിർത്തുമ്പോഴാണ് അള്ളാഹു നമുക്ക് പര്യവസാനം നന്നാക്കി തരിക. യഹദീമൈ യഷ യുദല്ലുമൈ യഷ എന്നൊക്കെ ഖുർആൻ ഉദമങ്ങൾ കേട്ടിട്ടുണ്ടാവും. അള്ളാഹു അവനുദ്ദേശിക്കുന്നവർക്ക് ഹിദായത്ത് നൽകും, അവനുദ്ദേശിക്കുന്നവരെ വഴികേടിലാക്കും എന്നൊക്കെ പറഞ്ഞാൽ അള്ളാഹു കൃത്യമായ ഒരു നിയമം സൃഷ്ടിച്ചു വച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണത്. അതെന്താ? അത് നമ്മുടെ ഹൃദയത്തിനകത്ത് എന്താണോ ഉള്ളത്. അള്ളാഹു നമ്മെ സൃഷ്ടിച്ചു, നമുക്ക് ബുദ്ധി തന്നു, ചിന്താശക്തി തന്നു, ഹൃദയം തന്നു, ചിന്തിക്കാനും ആലോചിക്കാനുമുള്ള സ്വാതന്ത്ര്യം തന്നു. ആ സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാനത്തിൽ എന്നിട്ട് എങ്ങനെ ചിന്തിക്കണം, ഏതാണ് നല്ല മാർഗം, ഏതാണ് ചീത്ത മാർഗം എന്ന് പഠിപ്പിച്ചു തന്നു. അത് പഠിപ്പിക്കാൻ വേണ്ടി പ്രവാചകന്മാരെ നിയോഗിച്ചു, വേദം നൽകി. എന്നിട്ട് അള്ളാഹു അങ്ങനെ പരിശോധിക്കുകയാണ്. അങ്ങനെയാണ് പരിശോധന. എന്നിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കുക, നമ്മൾ എവിടെയാണ്, ഇവിടെയാണ് നമ്മൾ പരാജയപ്പെട്ടു പോകാതെ കാത്തു സൂക്ഷിക്കുന്നത്. നോക്കൂ, അള്ളാഹുത്താലയെ കുറിച്ച് പറഞ്ഞത് വമാ റബ്ബുക ബിളല്ലാമില്ല അബീദ്, അള്ളാഹു ഒരിക്കലും തന്റെ അടിമകളെ അക്രമിക്കൂല. ശരിക്കും നമ്മൾ മനസ്സിലാക്കുക, അള്ളാഹുവിന്റെ അസ്മകളിൽപ്പെട്ട പേരാണെന്ത്? വദൂദ്. ഇന്ന റബ്ബി റഹീമുൻ വദൂദ്, എന്റെ റബ്ബ് റഹീമാണ്, കരുണ ചെയ്യുന്നവനാണ്. പോരാ, വദൂദാണ്, അങ്ങേയറ്റത്തെ സ്നേഹമുള്ളവൻ. അള്ളാഹു ഒരിക്കലും നമ്മളെ അക്രമിക്കൂല. അള്ളാഹു ഒരുപാട് സ്ഥലത്ത് പറഞ്ഞൊരു കാര്യമാണ് വമാ ളലംനാഹും വലാകിൻ കാനൂ അൻഫുസഹും യളിമൂൻ, നമ്മൾ അവരെ ഒരിക്കലും അക്രമിച്ചിട്ടില്ല, അക്രമിക്കുകയുമില്ല. അവർ സ്വയം അക്രമം പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്, നമ്മളാണ് അക്രമം പ്രവർത്തിക്കുന്നത്. ആ അക്രമം, അക്രമത്തിന്റെ അടിസ്ഥാനം ഹൃദയമാണ്. നമ്മുടെ ഹൃദയത്തിനകത്ത് ഇപ്പോഴും അസൂയയാണ്, പകയാണ്, വിദ്വേഷമാണ്, കോപ്പമാണ്, രോഷാഗ്നികളാണ്, വെറുപ്പാണ്. അല്ലേ, ആലോചിച്ചു, അവിടെയാണ് നോട്ടം, അവിടേക്കാണ് അള്ളാഹുവിന്റെ നോട്ടം. അള്ളാഹു അതിന്റെ അടിസ്ഥാനത്തിലാണ് നന്നാക്കി തരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നമ്മുടെ അന്ത്യമെന്ന് പറയുന്നത്. അപ്പോ നമ്മളെല്ലാവരും സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയത്തെയാണ് വൃത്തിയാക്കേണ്ടത്. ഒരുപാട് കോസ്മെറ്റിക്സുകളൊക്കെ ഒന്ന് നമ്മൾ ഇട്ടില്ലേ രാവിലെ കുളിച്ചു കഴിഞ്ഞ്, അല്ലേ, നല്ല അത്തറ്, നല്ല പൗഡർ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എവിടെയാണ് വൃത്തിയായത്, എവിടെയാണ് ശുദ്ധിയായത്? നമ്മുടെ ബാഹ്യമായ അതല്ലായിരുന്നു വൃത്തിയാകേണ്ടത്. രാവിലെ കുളിക്കുന്നതിന് മുമ്പ് ഫജ്ർ നിസ്കരിച്ചിട്ട് ഒറ്റയ്ക്കിരുന്ന് ഒരു രണ്ട് മിനിറ്റ് ആലോചിക്കണം, ഇന്ന് എന്റെ ഹൃദയത്തിനകത്ത് ആരോടെങ്കിലും എന്തെങ്കിലും എപ്പോഴെങ്കിലും ഉണ്ടെങ്കിൽ ആ ഇരുത്തത്തിൽ അത് കഴുകിക്കളയണം, ശുദ്ധിയാക്കണം, വൃത്തിയാക്കണം. അവനാണ് മുസ്ലിം, അവനാണ് അല്ലാഹു തആല സ്വർഗത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത മുസ്ലിം എന്ന് പറയുന്നത്. വനസാന മാ ഫീ സുദൂരിഹിം മിൻ ഗില്ലിൻ, ഒരവസ്ഥയുണ്ട്, അതൊരു വല്ലാത്ത അവസ്ഥയാണ്. സ്വർഗത്തിന്റെയും നരകത്തിന്റെയും, നരകത്തിന്റെ മേലുള്ള സിറാത്ത് കഴിഞ്ഞിട്ട് സ്വർഗത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു വഴിയുണ്ട്, ആ വഴിയിൽ തടയപ്പെടും നമ്മളൊക്കെ. എന്താ അറിയോ, നമ്മുടെ ഹൃദയത്തെ പരിശോധിക്കാൻ വേണ്ടി. എന്നിട്ട് നോക്കൂ, അല്ലാഹു തആല ചെയ്യുന്ന ഒരു പണി, വനസഅന മാ ഫീ സുദൂരിഹിം മിൻ ഗില്ലിൻ, അവരുടെയൊക്കെ ഹൃദയത്തിനകത്തുള്ള പക അവിടെ നിന്ന് ഊരിയെടുക്കും. എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതും കൂടി കഴിഞ്ഞിട്ട് എങ്ങോട്ട് പോകും? സ്വർഗത്തിലേക്ക് പോകും. അപ്പൊ ശരിക്കും നമ്മൾ ചിന്തിക്കണം, ഇതാണ് സംഗതി, ഇത് വളരെ ഗൗരവമുള്ള സംഗതിയാണ്. നോക്കൂ, റമദാനിന് ശേഷവും നമ്മുടെ ഹൃദയത്തിൽ അത്തരത്തിലുള്ള ചിന്തകൾ കടന്നു വന്നു അല്ലേ, പലപ്പോഴും വിദ്വേഷവും വെറുപ്പുമൊക്കെ ഉണ്ടായി. പക്ഷെ നോക്കൂ, അള്ളാഹു അപ്പോഴും നോക്കുന്നു നമ്മുടെ ഹൃദയത്തിനകത്ത്. എപ്പോഴെങ്കിലും തെറ്റായ കാര്യങ്ങൾ ചെയ്തു, ഇത്തരം ചിന്തകൾ കടന്നു വന്നു, നമ്മുടെ ഹൃദയം ചീത്തയായി, അത് നമുക്കൊരു വല്ലാത്ത പ്രയാസം അപ്പൊ അനുഭവിക്കുന്നുണ്ടോ, അനുഭവപ്പെടുന്നുണ്ടോ? എന്തോ ഒരു വിങ്ങൽ, എന്തോ ഒരു അറ്റാക്ക് വന്നതുപോലെ ഒരു കടുപ്പമുള്ള പ്രയാസം,
അല്ലാഹുവിന്റെ നോട്ടം അതാണ്. നോക്കൂ, അതുണ്ടെങ്കിൽ അതും ഒരു നന്മയുടെ അടയാളമാണ്. അതെ, ഒറ്റക്ക് നിന്ന് ആരും കാണാതെ ആ വിങ്ങലുകൾ, ആ പ്രയാസങ്ങൾ, എനിക്ക് പറ്റിപ്പോയി റബ്ബേ എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ മുമ്പിൽ ഖേദത്തോടുകൂടി നമ്മൾ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയാണ് അള്ളാഹു നമ്മളെ സ്നേഹിക്കും. സ്നേഹിക്കുന്നവനാണതാ. തീർച്ചയാണ് അള്ളാഹു നമ്മുടെ അന്ത്യം നന്നാക്കി തരും. അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മെ ഒക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സഹാബത്തിനോട് പറഞ്ഞു, ലാ അലൈക്കും അല്ലാ തഅജബു ബിഅമലി ഇംരി. ഒരു മനുഷ്യന്റെ പ്രവർത്തനം കണ്ടിട്ട് നിങ്ങൾ ഒരിക്കലും കൗതുകപ്പെടരുത്. ഹത്താ തൻലുറൂബിമാ യഖ്തമി, എങ്ങനെയാണ് അവന്റെ പര്യവസാനം എന്നറിയുന്നത് വരെ. ഇതൊരു വലിയ സംഗതിയാണ്, നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. നോക്കൂ, നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലാഹു തആല നമ്മൾ സൃഷ്ടിച്ചിട്ടുള്ളത് പൂർണ്ണമായ വിവേചനാധികാരത്തോടുകൂടിയാണ്. അപ്പോ ഈ ദീനിനെ വിട്ട്, അല്ലെങ്കിൽ ദീനിന്റെ ആശയങ്ങളെ വിട്ട് എനിക്കോ നിങ്ങൾക്കോ നമ്മുടെ സഹോദരങ്ങളിൽ ആർക്കെങ്കിലുമോ പോകേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം എന്താണ്? അത് നമ്മുടെ ഹൃദയത്തിന്റെ ശുദ്ധിയില്ലായ്മയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തു ആറാഫിലൂടെ പഠിപ്പിച്ചു ഒരു സംഭവം. വത്തലു അലൈഹിം നബഅല്ലദി ആതൈനാഹു ആയാതിന. നബിയോട് പറയാം, നബിയെ നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം നമ്മുടെ ആയത്തുകൾ. അള്ളാഹുവിന്റെ ആയത്തുകൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ അടയാളങ്ങൾ ധാരാളമായി കണ്ട പഠിച്ച ചില ആളുകളുടെ ഉദാഹരണം, ഒരാളുടെ ഉദാഹരണം പറഞ്ഞു കൊടുക്കുക. എന്താണ്? നന്നായി പഠിച്ചു, നന്നായി കണ്ടു, എന്നിട്ടോ ഫൻസലഹ മിന്ന, അതിൽ നിന്ന് ഊരിച്ചാടിയവൻ. നമുക്ക് കിട്ടിയില്ലേ ധാരാളമായി റമദാനിൽ, പക്ഷെ ഇപ്പൊ നമ്മളിൽ നിന്ന് ഊരിച്ചാടണം. ഊരിച്ചാടിയാൽ എന്ത് സംഭവിക്കും ചോദിച്ചാൽ ഫഅത്ബഅഹ ഷൈത്താൻ, അവന്റെ പിന്നാലെ ആര് കൂടും? ഷൈത്താൻ കൂടും. എല്ലാവരും ശ്രദ്ധിച്ചു, ഷൈത്താൻ എന്ന് പറഞ്ഞത് എന്താ? നമ്മൾ ഒരുപാട് തവണ വിശദീകരിച്ചതാണ്. ഈ ഷൈത്താൻ കൂടും. ഈ ഷൈത്താൻ ഒരു ശക്തിയാണ്, അള്ളാഹു തആല നൽകിയ ശക്തിയാണ് ഷൈത്താനുള്ളത്. അള്ളാഹുവും ഷൈത്താനും തമ്മിൽ ഒരു കരാറുണ്ട്. നമ്മുടെയൊക്കെ വലതുഭാഗത്തും ഇടതുഭാഗത്തും മുമ്പിലും പിമ്പിലും അവനുണ്ടാകും. നമ്മുടെ സിറാത്തുൽ മുസ്തഖീമിൽ അവനുണ്ടാകും. അവൻ പിടികൂടി, ഫകാന മിനൽ ഗാവിയൻ. ഷൈത്താൻ പിടികൂടിയപ്പോ സ്വാഭാവികമായി അവൻ അവന്റെ ഷൈത്താന്റെ ആളായി, ഗാവിയൻ, ദുർമാർഗിയായി. എന്നിട്ട് അള്ളാഹു പറയുന്നു, വലൗ ഷിഇനാ ലറഫഅനഹു ബിഹാ, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവനെ നമുക്കതിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരാമായിരുന്നു, കൊണ്ടുവരാമായിരുന്നു, പക്ഷെ ചെയ്തില്ല. എന്താ കാരണം? വലാക്കിന്നഹു അഖ്ലദ ഇലൽ അർദ്, അതാണ് കാരണം. അവൻ ഭൂമിയോട് ഒട്ടി നിന്നു. ദുനിയാവിലെ സുഖങ്ങളും സൗകര്യങ്ങളും മാത്രമായി അവന്റെ വിഷയം. അഖ്ലദ ഇലൽ അർദ് വത്തബഅ ഹവാ, അവന്റെ ഇച്ഛകളെയാണ് അവൻ ഫോളോ ചെയ്തത്, പിൻപറ്റിയത് ഇച്ഛകളെയാണ്, ഹവയാണ്. ആരെയല്ല പിൻപറ്റേണ്ടിയിരുന്നത്? അള്ളാഹുവിനെയായിരുന്നു, റസൂലിനെയായിരുന്നു, കിതാബിനെയായിരുന്നു, സുന്നത്തിനെയായിരുന്നു. പക്ഷെ അതവന് വിഷയമില്ല. അവനവന്റെ ഇച്ഛ, അവന്റെ ഇഷ്ടം എന്താണോ അവന് തോന്നിയത്, അവന്റെ മനസ്സാണ് അവനെ തോന്നിപ്പിച്ചത്, ആ മനസ്സാണ് അവന്റെ മുഖ്യ ശത്രു, ആ മനസ്സിനകത്ത് പ്രവർത്തിച്ചത് പിശാചാണ്, ആ പിശാചാണ് നമ്മുടെ മുഖ്യ ശത്രു. പക്ഷെ അവനെ ഫോളോ ചെയ്തു. അപ്പോഴോ അള്ളാഹു തആല പറയുന്നു, ഫമസലുഹു കമസലിൽ കൽബ്, അവന്റെ ഉദാഹരണം ഒരു നായയുടെ ഉദാഹരണമാണ്. നായ എന്ന് പറയുമ്പോൾ ആരും പേടിച്ചുകൊണ്ട്, അള്ളാഹു പറഞ്ഞ ഉദാഹരണമാണ്. ഇത്തരം ആളുകളുടെ പിന്നാലെ നമ്മൾ പോയിട്ട് കാര്യമില്ല. എന്നിട്ട് അള്ളാഹു പറയുന്നത് എന്താ നായയുടെ സ്വഭാവം? ഇൻ തഹ്മിൽ അലൈഹി അൽഹസ്, നിങ്ങൾ അതിനെ ആക്രമിക്കാൻ ചെന്നാലും അതെന്താക്കും? അതിങ്ങനെ നാവിട്ട് ഇങ്ങനെ കത്തിച്ചുകൊണ്ടിരിക്കും അല്ലേ? കല്ലെടുത്ത് എറിയാൻ ചെന്ന് നോക്കി, അതങ്ങനെയാണ്. ഇൻ തത്റുഖുഹു ഔ തത്റുഖുഹു അൽഹസ്, നിങ്ങളതിനൊന്നും ചെയ്തില്ല നിൽക്കുക, എന്നാലും ആ സ്വഭാവം കാണിക്കും അല്ലേ? എന്താ പ്രശ്നം ഇവിടെ? ഈ നായയെ പോലെയാണെന്ന് പറഞ്ഞത് എന്താ? നോക്കൂ, കിട്ടേണ്ടത് ഹിദായത്തിന്റെ മാർഗമായിരുന്നു. അത് കിട്ടാനുള്ള അവസരം അള്ളാഹു അവന് നൽകി, സന്ദർഭം നൽകി, സൗകര്യം നൽകി, സംവിധാനം നൽകി. റമദാനൊക്കെ അതായിരുന്നു, പള്ളി അതായിരുന്നു, അവസാനത്തെ പത്ത് അതായിരുന്നു, 27-ാം രാവ് അതായിരുന്നു, അവസാനത്തെ പത്തിലെ ഒറ്റയൊറ്റ രാവുകൾ അതായിരുന്നു, ഖിയാമുൽ ലൈൽ അതായിരുന്നു. പക്ഷേ എന്നിട്ട് അള്ളാഹു പറയുന്നത് ദാലിക മസലുൽ ഖൗമി അല്ലദീന കദ്ദബൂ ബിആയാതിന, നമ്മുടെ ആയത്തുകളെ കളവാക്കിയവരുടെ ഉദാഹരണമാണത്. കളവാക്കിയാൽ ഇങ്ങനെ ഉണ്ടാവും. അതുകൊണ്ട് ഫഖ്സുസിൽ ഖസസ് ലഅല്ലഹും യതഫക്കറൂൻ, നബിയെ നിങ്ങൾ ഇത്തരം കഥകൾ ഇവർക്ക് പറഞ്ഞു കൊടുക്ക്, അവർ ചിന്തിച്ചേക്കാം. അള്ളാഹു ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞു തരുന്ന സംഭവങ്ങളാണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കാം. അപ്പൊ സഹോദരന്മാരെ, നമ്മളെല്ലാവരും ആലോചിക്കണം നമ്മൾ എവിടെയാണ് എന്ന്.
എല്ലാവരും ചിന്തിക്കണം. എന്നിട്ട് എവിടെയെങ്കിലും നോക്കൂ, ചെറിയ സമയമായിട്ടുള്ളൂ, വളരെ ദൂരം നമ്മൾ സഞ്ചരിച്ചിട്ടില്ല, തിരിഞ്ഞു നടക്കാൻ സമയമുണ്ട്, തിരിഞ്ഞു നടക്കാൻ നമുക്ക് സമയമുണ്ട്, തിരിഞ്ഞു നടക്കാം. ഏറ്റവും ചുരുങ്ങിയത് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാം, ഒരു സഡൻ ബ്രേക്ക് ഇടാം, അല്ലെ, നിൽക്ക കുറച്ച്, എന്നിട്ട് ഒന്ന് ആലോചിച്ചോളൂ. എല്ലാവരും ശ്രദ്ധിക്കാൻ സാധനമാണ്, അള്ളാഹു സുബ്ഹാനഹു വതാല നമ്മളെ സ്നേഹിക്കുന്നുണ്ട്, വല്ലാതെ സ്നേഹിക്കുന്നുണ്ട്. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹീഹായ ഹദീസിൽ പഠിപ്പിച്ചു, ഇദാ അറാദല്ലാഹു ബിഅബ്ദിൻ ഖൈറൻ അസ്സലഹു, അള്ളാഹു ഒരു അടിമക്ക് നന്മ ഉദ്ദേശിച്ചാൽ അസ്സലഹു, അസൽ എന്ന് പറഞ്ഞാൽ തേനാണ്, തേൻ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ ഇഷ്ടമാണല്ലോ, മധുരമുള്ളതാണ്, തേൻ കുടിപ്പിക്കും അള്ളാഹു. സഹാബികൾക്ക് മനസ്സിലായില്ല, അവർ ചോദിച്ചു അസ്സലഹു, എന്താ ഞങ്ങൾക്ക് മനസ്സിലായില്ല, അല്ല മനുഷ്യരെ തേൻ കുടിപ്പിക്കും, അസൽ നിൽക്കും. തിരുമേനി വിശദീകരിച്ചു, യഫ്തഹു ലഹു അമലൻ സാലിഹൻ ഖബ്ല മൗതിഹി സുമ്മ യഖ്ബിദുഹു അലൈ, അതോ അല്ലാഹു തആല അവന് അവന്റെ മരണത്തിന് മുമ്പ് ഒരു നന്മ ചെയ്യാനുള്ള ഉറവിടം തുറന്നുകൊടുക്കും, സന്ദർഭം ഒരുക്കിക്കൊടുക്കും, എന്നിട്ടേ അവനെ പിടികൂടു. ഇതാണ് അസല എന്ന് പറഞ്ഞ അല്ലാഹു തആല ചെയ്യുന്ന ഒരുപാട്, ഈ ആശയത്തിലൂടെ ഒരുപാട് വചനങ്ങൾ തിരുമേനി സല്ലല്ലാഹി അലൈഹി വസല്ലം പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമ്മളൊക്കെ ശ്രദ്ധിക്കണം. നോക്കൂ, ഒരു നന്മ ചെയ്യാനുള്ള അവസരം നമുക്ക് വന്നെത്തിയാൽ നമ്മൾ അറിയണം ഇത് എന്റെ അന്ത്യത്തോടടുക്കുകയാണ്, അള്ളാഹു നൽകുന്ന ഈ അവസരം പിടിച്ചെടുക്കരുത്, നന്മ ചെയ്യാനുള്ള സന്ദർഭം കിട്ടിയാൽ ചാടിപ്പോകരുത്, ആരും പിന്നെയാകാം എന്ന് വിചാരിക്കരുത്. നമ്മൾ ആ പിന്നെയാകരുത് ആളുകളാണെന്നാണ്, പിന്നെയാകാം പിന്നെയാകാം എന്നതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. ഒരിക്കലും ആകരുത്, ഇന്ന് തന്നെ, ഇപ്പോൾ തന്നെ, ഈ നിമിഷം തന്നെ, കാരണം നമുക്കറിയില്ല ഏത് ഘട്ടത്തിൽ ഏത് സന്ദർഭത്തിൽ തിരിച്ചു പോകേണ്ടി വരുമെന്ന്. അപ്പൊ അതുകൊണ്ട് ബുദ്ധിയുള്ള മനുഷ്യർ അവരെന്ത് ചെയ്യണം, അവർ ഈ ഹസ്നുൽ ഖാത്തിമയെക്കുറിച്ച് ആലോചിക്കണം, അവർ നാവുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ച രണ്ട് പ്രാർത്ഥനകളുണ്ട്, ഒന്ന് യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, ബുദ്ധിയുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതാണ്, കാരണം നമുക്ക് മനസ്സിലായല്ലോ ഇപ്പൊ എന്താ സംഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് മാറ്റം വരുന്നത് എന്ന് മനസ്സിലായല്ലോ. നമ്മുടെ ഹൃദയത്തിനകത്ത് നന്മയുടെ ഒരംശം പോലും ഇല്ലാത്തത് കൊണ്ടാണ് മാറുന്നത്. ഇപ്പൊ റബ്ബിനോട് പറയണം, റബ്ബേ യാ മുഖല്ലിബൽ ഖുലൂബ്, നീയാണ് ഹൃദയങ്ങൾക്ക് ഈ വ്യതിയാനം സംഭവിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് സബ്ബിത് ഖൽബി അലാ ദീനിക്, നിന്റെ ദീനിൽ എന്റെ ഹൃദയത്തെ നീ പിടിച്ചു നിർത്തണം, പിടിച്ചു നിർത്തണം. മറ്റൊരിക്കൽ തിരുമേനി പഠിപ്പിച്ച പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ മുസർരിഫൽ ഖുലൂബ് സർരിഫ് ഖൽബി അലാ താഅതിക്, അല്ലാഹുമ്മ മുസർരിഫൽ ഖുലൂബ്, ഹൃദയങ്ങളിൽ ക്രയവിക്രയം നടത്തുന്ന റബ്ബേ, അല്ലാഹുവേ സർരിഫ് ഖൽബി അലാ താഅതിക്, നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്ന രീതിയിലേക്ക് എന്റെ ഹൃദയത്തെ നീ മാറ്റിത്തരണം. നോക്കൂ എന്ത് മനോഹരമായിരിക്കും അത്. അത്തരത്തിൽ നാവുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കണം സഹോദരങ്ങളെ. അതോടൊപ്പം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ ഹൃദയത്തിനകത്ത് ഈ ഒരു വികാരമുണ്ടാകണം, ഹൃദയത്തെ നാം ശ്രദ്ധിക്കണം. ഹൃദയം സത്യസന്ധമാണോ നമ്മൾ നോക്കണം. അള്ളാഹുമ്മ എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ നിന്നാകണം അള്ളാഹുമ്മ വരേണ്ടത്, റബ്ബന എന്ന് പറയുമ്പോൾ ഹൃദയത്തിൽ നിന്നാകണം റബ്ബന വരേണ്ടത്. നോക്കൂ, ഇനി നമ്മൾ നമസ്കാരത്തിന്റെ പ്രാരംഭ പ്രാർത്ഥനയിൽ നമ്മൾ പറയുമല്ലോ വഅന മിനൽ മുസ്ലിമീൻ വമാ അന മിനൽ മുശ്രിക്കീൻ, അറിയണം നമ്മൾ നെഞ്ചത്ത് കൈവച്ചുള്ള റബ്ബിനോടുള്ള പ്രതിജ്ഞയാണ് നമസ്കാരത്തിൽ ആദ്യത്തെ പ്രതിജ്ഞ, ഞാൻ മുസ്ലിമാണ്, ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനാണ്, ഞാൻ മുശ്രിക്കല്ല, ഞാൻ മുശ്രിക്കുകളിൽ പെട്ടവനല്ല. നമ്മുടെ ഹൃദയത്തോട് ചോദിക്കണം ഈ പ്രതിജ്ഞ സത്യമാണോ, അതാണ് അള്ളാഹുവിന്റെ നോട്ടം. അപ്പോ അള്ളാഹുവിന്റെ മുമ്പിൽ നമുക്ക് എന്ത് വേണം, നമ്മുടെ കൽബ് ഹൃദയം സത്യസന്ധമാക്കി. അതുകൊണ്ടാണല്ലോ ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച ആദ്യത്തെ വചനം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. നിങ്ങൾ ആലോചിക്കും എല്ലാ ആഴ്ചയും കേൾക്കും, ആ ഇസ്ലാം എന്നുള്ളത് എവിടെയാണ്, ഹൃദയത്തിലാണ്. ഹൃദയം മുസ്ലിമായിക്കൊണ്ടായിരിക്കണം മരിക്കേണ്ടത്, അങ്ങനെയായിരിക്കണം, അങ്ങനെയല്ലാതെ മരിച്ചു പോകരുത്. ഖലീലുള്ളാഹി ഇബ്രാഹിം അലൈഹിസ്സലാം മരണാസന്ന സമയത്ത് അദ്ദേഹം മക്കൾക്ക് നൽകിയ വസിയത്ത് നമ്മൾ കേൾക്കാറില്ലേ, ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മക്കളെ, നിങ്ങളെയൊക്കെ ഈ ദീനിലാണ് അള്ളാഹു തെരഞ്ഞെടുത്തത്, വലിയൊരു സൗഭാഗ്യം. നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, നമ്മുടെ മക്കളോട് നമ്മൾ പറഞ്ഞിട്ടുണ്ടോ, ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീൻ, മക്കളെ നിങ്ങളെ നമ്മളെയൊക്കെ അള്ളാഹു ഈ ദീനിലാക്കിയില്ലേ,
അതുകൊണ്ട് നമുക്കൊക്കെ നമ്മളെ പിഴപ്പിക്കുന്നത് നമ്മുടെ സൗകര്യങ്ങളാണ്, സമൃദ്ധികളാണ്, സമ്പന്നയാണ്, സമ്പന്നതയാണ്, സ്വാധീനമാണ്. യൂസുഫ് അലഹിസ്സലാം സ്വാധീനത്തിന്റെയും സമ്പന്നതയുടെയും അധികാരങ്ങളുടെയും കൊടുമുടിയിൽ നിന്ന ഒരു സമയത്ത് അദ്ദേഹം നടത്തിയ പ്രാർത്ഥന നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? കൊടുമുടി, റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക് വഅല്ലംതനി മിൻ തഅ്‌വീലിൽ അഹദീസ് ഫത്തിറ സമാവാതി വൽ അർദ് അൻത വലിയ്യി ഫി ദുനിയാ വൽ ആഖിറ ഒക്കെ പറഞ്ഞു. അദ്ദേഹത്തിന് ലഭിച്ച എല്ലാം എടുത്തു പറഞ്ഞു. അള്ളാഹു നൽകിയ അധികാരം, അള്ളാഹു നൽകിയ സ്വാധീനം, അള്ളാഹു നൽകിയ വിജ്ഞാനം ഒക്കെ എടുത്തു പറഞ്ഞിട്ട് എന്തേ ഒരപേക്ഷ എനിക്കുള്ളത്? എന്താ? തവഫനി മുസ്ലിമൻ വഅൽഹഖ്നി ബിസ്സാലിഹീൻ. എല്ലാ എന്റെ മുമ്പിലിരിക്കുന്ന സമ്പന്നരും ബിസിനസ്സുകാരും കച്ചവടക്കാരും പണക്കാരും എല്ലാവരും ഒന്നിച്ചാലോചിക്കേണ്ട കാര്യമാണ്, അവരുടെയൊക്കെ സമ്പന്നതയുടെ മുമ്പിൽ സമ്പന്നത അനുഭവിക്കുമ്പോൾ അതിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് നമുക്ക് പറയാൻ കഴിയണം, റബ്ബേ ഇതൊക്കെ നീ എനിക്ക് നൽകിയതാണ്, അതുകൊണ്ട് എനിക്കൊരപേക്ഷയുണ്ട്. ഇങ്ങനെയൊക്കെ ദുനിയാവിൽ എന്നെ നീ ബഹുമാനിച്ചു ആദരിച്ചു, എനിക്കൊരപേക്ഷയുണ്ട്. തവഫനി മുസ്ലിമൻ വഅൽഹഖ്നി ബിസ്സാലിഹീൻ. നോക്കൂ, നമ്മളെപ്പോഴെങ്കിലും നമ്മുടെ വണ്ടിയിൽ കയറുമ്പോൾ, നമ്മുടെ വണ്ടിയിൽ സഞ്ചരിക്കുമ്പോൾ, നമ്മുടെ വണ്ടി കാണുമ്പോൾ, നമ്മുടെ ഷോപ്പിലേക്ക് പോകുമ്പോൾ, നമ്മുടെ മക്കളെ കാണുമ്പോൾ തോന്നിയിട്ടുണ്ടോ നമുക്കത് പറയാൻ? പറഞ്ഞേ തീരൂ, പറയണം. അതാണ് ഈ മുസ്ലിം ഉമ്മത്തിന്റെ പ്രാർത്ഥനയായി ഖുർആൻ നമ്മെ പഠിപ്പിച്ചിരുന്നത്. എന്താ? നല്ല മനുഷ്യരുടെ കൂടെയായിരിക്കണം എന്റെ മരണം. അതൊരു സാധാരണമാരെ എല്ലാവരും ആഗ്രഹിക്കുക അതിനുവേണ്ടി. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം, സഹോദരങ്ങളെ, ഒരിക്കലും നമുക്ക് തിരിഞ്ഞു നടക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. പേടിക്കേണ്ട ഒരു സംഗതി അതാണ്. തിരിഞ്ഞു നടത്തണം. ഉള്ള അവസ്ഥയിൽ നോക്കൂ, റമദാനിലെ അവസാനത്തെ ദിവസം നമ്മളൊക്കെ വല്ലാതെ സന്തോഷിച്ചില്ലേ? ഇല്ലേ? വല്ലാത്തൊരു സന്തോഷം. എന്താണ് സന്തോഷത്തിന്റെ കാരണം? അല്ലാഹു തആല നമ്മളോട് പറഞ്ഞു, ഇന്നല്ലദീന ഖാലു റബ്ബുനല്ലാഹ് സുമ്മ ഇസ്തഖാമു, അല്ലാഹുവാണ് റബ്ബെന്ന് അംഗീകരിക്കുകയും എന്നിട്ട് ഇസ്തിഖാമത്തോടുകൂടി നേരെ ചൊവ്വേ ജീവിക്കുകയും ചെയ്തവർ, ഫലാ ഖൗഫുൻ അലൈഹിം വലഹും യഹ്സനൂൻ, അവർ ദുഃഖിക്കേണ്ടതില്ല, അവർ പേടിക്കേണ്ടതില്ല. പക്ഷെ നമ്മളോ? നമുക്കെപ്പോഴും ദുഃഖം, എപ്പോഴും സങ്കട, എപ്പോഴും പേടിയ. അപ്പൊ പരിശോധിക്കണം, എവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ പ്രവർത്തനങ്ങളിൽ, നമ്മുടെ അമലുകളിൽ. നോക്കൂ, റബ്ബുനല്ലാ എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല എന്നാണ് അർത്ഥം, അല്ലെങ്കിൽ ആ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നേരെ ചൊവ്വേ ജീവിക്കാൻ നമുക്കായിട്ടില്ല എന്നാണ് അർത്ഥം. അതുകൊണ്ട് നമ്മളെല്ലാവരും ചിന്തിക്കണം, തിരിഞ്ഞു നടക്കുന്ന ഒരവസ്ഥ നമുക്കുണ്ടാകാൻ പാടില്ല. ഞാൻ ഓതി വെച്ച സൂറത്ത് ബക്കറയിലെ ഒരു വചനം, 266-ാമത്തെ വചനം, അതൊരു കഥയാണ്. അല്ലാഹു തആല ചോദിക്കുന്നത്, അയവദ്ദു അഹദുക്കും, നിങ്ങളിൽ ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ? ഒരു ചോദ്യം. എന്നിട്ടൊരു മനുഷ്യന്റെ കഥ പറയാം, ഒരു മനുഷ്യനെ പോലെ. ആ മനുഷ്യനാരാ? അവനൊരു വലിയ തോട്ടമുണ്ടായിരുന്നു. ആ തോട്ടത്തിൽ നിറച്ച് ഈത്തപ്പനയുണ്ടായിരുന്നു, മുന്തിരിവള്ളികൾ ഉണ്ടായിരുന്നു, എല്ലാത്തരം പഴവർഗ്ഗങ്ങളും ഉണ്ടായിരുന്നു. അതിലൂടെ നല്ല ആറുകൾ, പുഴകൾ ഒഴുകിക്കൊണ്ടിരുന്നു, എല്ലാത്തരം വിഭവങ്ങളും. ആ സമയത്താണ് ഇദ്ദേഹത്തിന് പയ്യെ പയ്യെ വാർദ്ധക്യം വന്നത്, അസാബഹുൽ കിബർ, വാർദ്ധക്യം വന്നു. വാർദ്ധക്യം വന്നാൽ പിന്നെ ആരാ നോക്കുക? മക്കളല്ലേ നോക്കുക? പക്ഷേ മക്കളാണെങ്കിൽ വലഹു ദുരിയത്തും ദുഅഫാ, അയാളുടെ മക്കളൊക്കെ വളരെ ദുർബലന്മാരായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മറ്റൊരു വലിയ പ്രശ്നമുണ്ടായി, ഫഅസാബഹ യസാറു ഫീഹിനാർ, ഒരു വലിയ ചുഴലിക്കാറ്റ്. ആ ചുഴലിക്കാറ്റ് നിറയെ തീയായിരുന്നു, അത് ഈ തോട്ടത്തെ വിഴുങ്ങിക്കളഞ്ഞു. കത്തിപ്പോയി, കത്തിച്ചാമ്പലായിപ്പോയി. ഇതല്ലേ നമ്മളെ അവസ്ഥ അല്ലേ? ഇതൊരു കഥയാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അന്ന് ജീവിച്ചൊരു മനുഷ്യന്റെ കഥയായിരുന്നു ഇത്. അല്ലാഹു ഇത് പറഞ്ഞിട്ട് പറയുന്നത്, കദാലിക യുബയ്യിനുല്ലാഹു ലക്കുമുൽ ആയാത് ലഅല്ലകും തതഫക്കറൂൻ, നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയാണ് ഇത്തരം ആയത്തുകളെ അല്ലാഹു വിശദീകരിച്ചിരുന്നത്. ഇതൊരു ആയത്താണ്, ചിന്തിക്കണം നമ്മൾ. ഈ ഇങ്ങനെയുള്ളൊരു മനുഷ്യനാകരുത് നാം. നമ്മുടെ പ്രവർത്തനങ്ങൾ ഒരു ചുഴലിക്കാറ്റ് വന്ന് കത്തിപ്പോകുന്നതാകരുത്, മറിച്ച് പച്ചപിടിച്ചു നിൽക്കണം. ജീവിതത്തിന്റെ അന്ത്യത്തിൽ ആ പ്രവർത്തനങ്ങൾ മുമ്പിൽ വെച്ച് റബ്ബ് നമ്മളോട് പറയണം, യാ അയ്യതുഹ നഫ്സുൽ മുത്തമഇന്ന തുർജിഇ ഇലാ റബ്ബിക റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. അല്ലാഹു നമ്മളോട് പറയണം. ആ സൗഭാഗ്യം അല്ലാഹു നമുക്ക് ഓരോരുത്തർക്കും നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്,
صلى الله وسلم على رسوله النبي الكريم وعلى آله وصحبه أجمعين أما بعد فاتقوا الله عباد الله അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്നൊരിക്കൽ കൂടി പ്രത്യേകമായി വസിയത്ത് ചെയ്യുക. സഹോദരങ്ങളെ, സഹോദരികളെ, അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ അമ്പിയാക്കളിലൂടെ ആ അമ്പിയാക്കന്മാരുടെ അനുയായികളായ സഹാബികളിലൂടെ നമുക്ക് നമ്മുടെ ദീൻ എത്തിച്ചു തന്നിട്ടുണ്ട്. ഇതൊരു അമാനത്താണ്, ഈ ദീനൊരു അമാനത്താണ്. അത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നോക്കൂ, നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ മാതാപിതാക്കളാണ് നമുക്ക് എത്തിച്ചു തന്നത്, നമ്മുടെ കൈപിടിച്ച് നടന്നത് അവരാണ്. എന്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ മാതാപിതാക്കളും രക്ഷിതാക്കളും ശ്രദ്ധിക്കണം. ആ അമാനത്തപ്രകാരം അവരുടെ മക്കളിലേക്ക് എത്തിക്കേണ്ട ബാധ്യത അവർക്കുണ്ട്. ഇതൊരു വലിയ വിഷയമാണ്. ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് നമ്മുടെ ചുറ്റുഭാഗവും ഇതിനെതിരാണ്. നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. ചുറ്റുഭാഗം എതിരാണ്. നമ്മുടെ കലാലയങ്ങൾ, നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, നമ്മുടെ സിലബസുകൾ, അവയിലൊക്കെ അടങ്ങിയിട്ടുള്ളത് ഈ ദീനിനെ നശിപ്പിക്കുവാനുള്ള ഒരുപാട് കാര്യങ്ങളാണ്. അത് നമ്മൾ മറന്നുപോകരുത്. നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും കുട്ടികൾക്ക് കിട്ടുന്ന വൈകാരികതകളിൽ പലതും അപ്രകാരമാണ്. ഇത് നമ്മൾ വളരെ ഗൌരവത്തോടുകൂടി ശ്രദ്ധിക്കണം. ഒരുപാട് ക്ലേശവും ബുദ്ധിമുട്ടും സഹിച്ചാണ് നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ പൂർവികർ നമുക്ക് ഈ ദീൻ എത്തിച്ചു തന്നിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരുമേനി പോലും ബദറിൽ വെച്ച് പ്രാർത്ഥിച്ചത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ബദറിന്റെ ആ അവസാന ഘട്ടം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പേടിയോടുകൂടി പ്രാർത്ഥിച്ചല്ലേ? അല്ലാഹുമ്മ ഇൻ തുഹലിക ഹാദിഹിൽ ഉസാബ ഫലൻ തുഅതൽ. അല്ലാഹുവേ, ഈ കൊച്ചു സംഘത്തെ നീ അങ്ങ് നശിപ്പിച്ചു കളഞ്ഞാൽ ഇനി നിന്നെ ആരാധിക്കപ്പെടുന്ന ഒരു സമൂഹം ഇല്ലാതെ പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും ഭയപ്പെട്ടു. അതുകൊണ്ടാണ് എത്രയെത്ര ഘട്ടങ്ങളിലാണ് ശത്രുക്കളുമായി ഏറ്റുമുട്ടേണ്ടി വന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമൂഹങ്ങളിൽ നിന്ന്, അദ്ദേഹത്തിന്റെ അനുയായികളിൽ നിന്ന് പ്രതിജ്ഞ വാങ്ങി, കരാർ ചെയ്യിപ്പിച്ചു. പിടിച്ചു നിൽക്കാനുള്ള വികാരമുണ്ടാകാൻ നമ്മൾ എപ്പോഴും അത് ചിന്തിക്കണം. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം സംഭവിച്ചത് എന്തായിരുന്നു? ചരിത്രം നമുക്കറിയാം. എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായി എന്ന്. ഒരുപാട് ആളുകൾ ദീൻ വിട്ടുപോയി, സക്കാത്ത് നിഷേധം വന്നു, അല്ലെ, പ്രവാചകനാണെന്ന് വാദിച്ചുകൊണ്ട് ആളുകൾ വന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വേദനയോട് കൂടി ചോദിച്ചു, അയൻഖസുദ്ദീൻ വാനഹൈ, ഞാൻ ജീവിച്ചിരിക്കെ അള്ളാഹുവിന്റെ ദീനിന് ക്ഷയം സംഭവിക്കുമോ? പേടിയായിപ്പോയി. ആർക്കാത്? നമ്മൾ അത്ര ഭയപ്പെടേണ്ട ഒരു ഘട്ടത്തിലാണ് നമ്മൾ വന്നു നിൽക്കുന്നത്. പ്രത്യേകിച്ചും നാം മനസ്സിലാക്കണം, ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട് നമ്മുടെ രാജ്യത്ത്. നമ്മുടെ സാമൂഹിക അന്തരീക്ഷം ഞാൻ കുറച്ചുകൂടി തുറന്നു പറയട്ടെ, നമ്മുടെ സാമൂഹികാന്തരീക്ഷം ദീനനുസരിച്ച് ജീവിക്കുന്നതിന് തടസ്സമാകുന്ന രീതിയിലേക്ക് പോവുകയാണ്. മസ്ജിദുകൾക്കെതിരെ, ബാങ്കുകൾക്കെതിരെ, ഹലാലിനെതിരെ, ഹിജാബിനെതിരെ, പ്രവാചകനെതിരെ, ഖുർആനിനെതിരെ. ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾക്ക് ഓരോന്നും മനസ്സിലാവുന്നു. നിങ്ങൾ ആലോചിച്ച്, ഒരു പള്ളിയുടെ മൂലയിൽ ശിവലിംഗമുണ്ടെന്ന് പറഞ്ഞ് എന്തൊക്കെ തത്രപ്പാടുകളാണ്, പ്രശ്നങ്ങളാണ് ഉണ്ടാക്കി തീർക്കുന്നത്. ഇതൊക്കെ സത്യത്തിൽ നമ്മൾ ആലോചിക്കേണ്ട. ഇതൊക്കെ ഞാൻ പറഞ്ഞത് നിങ്ങളും വികാരം കൊള്ളാനല്ല, നമ്മുടെ ഒരു ബാധ്യതയെക്കുറിച്ച് ഓർമ്മിപ്പിക്കാനാണ്. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ലാ യഹ്ഖിറന്ന അഹദുക്കും നഫ്സഹു, ഒരാൾക്കും ഞാൻ മോശമാണ് എന്ന തോന്നലുണ്ടാകരുത്. ലാ യഹ്ഖിറന്ന അഹദുക്കും നഫ്സഹു, ഇവിടെ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമ്മളൊക്കെ സ്വന്തത്തെ നിസ്സാരാക്കുക, ഞങ്ങൾ ഇനിയിപ്പോ ആകെ അടിച്ചമർത്തപ്പെട്ടുപോയി, അങ്ങനെയായി പോയി, അങ്ങനെ അല്ല. നമ്മൾ ചെയ്യേണ്ട ഒരു ബാധ്യതയുണ്ട്. അൻ യറാ അംറൻ ലില്ലാഹി ഫീഹി മഖാൽ, അല്ലാഹുവിന് വേണ്ടി സംസാരിക്കേണ്ട ഒരു ഘട്ടമുണ്ടെങ്കിൽ അവിടെ സംസാരിക്കണം. അവിടെ ഞാൻ മോശക്കാരനാണ്, എനിക്ക് പറ്റുകയില്ല എന്ന് വിചാരിക്കുന്ന ഒരവസ്ഥയല്ല ഉണ്ടാക്കേണ്ടത്. നമ്മളത് മനസ്സിലാക്കണം. നോക്കൂ, നമ്മുടെ വീടുകൾക്കകത്തോ കുട്ടികളിലോ സമൂഹത്തിലോ എവിടെയെങ്കിലും അല്ലാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനകൾക്ക് വിരുദ്ധമായ കാര്യങ്ങൾ സംഭവിക്കുന്നുവെങ്കിൽ സംസാരിക്കണം, നഖാലുണ്ടാകണം. അതാണ്. അത് സംസാരിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാ? എനിക്കതിന് പറ്റൂല, ഞാനതിന് യോഗ്യനല്ല എന്ന് വിചാരിച്ചിട്ടാ. തിരുമേനി പറയാം, അങ്ങനൊരു സംഭവം ഉണ്ടാകരുത്, അങ്ങനൊരു സംഭവം ഉണ്ടാകരുത്. പറയേണ്ടത് പറയണം, ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നവരോ, ഫയുഖാൽ, അവനോട് ചോദിക്കപ്പെടും, മാ മനഅക, എന്തുകൊണ്ട് നീ സംസാരിച്ചില്ല എന്ന്. മറ്റൊരു റിപ്പോർട്ടിൽ കാണാം, ഇന്നല്ലാഹ തബാറക വ തആല ലയസ്അലുൽ അബ്ദ യൗമൽ ഖിയാമ ഹത്താ യഖൂൽ മാ മനഅക ഇദാ റഅയ്തൽ മുൻകറ അൻ തുൻകിറഹു.
അള്ളാഹു ഖിയാമത്ത് നാളിൽ അവനോട് ചോദിക്കും നേർക്ക് നേരെ, എടോ ഒരു തിന്മ നിന്റെ കുടുംബത്തിൽ, നിന്റെ സമൂഹത്തിൽ, നിന്റെ മക്കളിൽ കണ്ടിട്ട് എന്തുകൊണ്ട് നീ അതിനെ എതിർത്തില്ല? നമ്മളൊക്കെ മൗനികളാണ്. നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി കാണണം സഹോദരന്മാരെ. അപ്പൊ എന്തായിരിക്കും മറുപടി എന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു തന്നിട്ട് അപ്പൊ പറയും, മഖാഫത്തുൻ നാസ് എന്ന് പറയും. അതോ ജനങ്ങളെ പേടിച്ച് മിണ്ടാതിരുന്നതാണ്. സത്യല്ലേ ഈ പറഞ്ഞു? എല്ലാവരും പറയും ആ മറുപടി, മഖാഫത്തുൻ നാസ്, ജനങ്ങളെനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കോ, പ്രയാസം ഉണ്ടാക്കോ, പരിഗണിക്കാതിരിക്കോ, ശ്രദ്ധിക്കാതിരിക്കോ ഒക്കെയാണ് മറുപടി. സഹോദരന്മാരെ, അള്ളാഹു സുബ്ഹാനഹു വതാല അവിടെ പറയുന്ന ഒരു വാക്കുണ്ട്, എന്നെയല്ലേ നീ ഏറ്റവും കൂടുതൽ ഭയപ്പെടാൻ അർഹതയുണ്ടായിരുന്നത്, എന്നിട്ട് എന്നെ ഭയപ്പെടാതെ നീ ജനങ്ങളെ ഭയപ്പെട്ടു അല്ലേ എന്ന്. സഹോദരങ്ങളെ, ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. കടുപ്പമുള്ളതാണ് ഈ വാചകം. നമുക്ക് ചെയ്യാവുന്ന ഏരിയയുണ്ട്. ഏറ്റവും ചുരുങ്ങി നമ്മുടെ കുടുംബത്തിനകത്തെങ്കിലും നന്മകൾ ഉണ്ടാകണം, തിന്മകൾ അവിടെ നിന്ന് വിഭാടനം ചെയ്യപ്പെടണം, ഉണ്ടാകരുത്. ആ ഒരു രീതിയിലേക്ക് നമുക്ക് മാറ്റമുണ്ടാകണം. ഇല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ പരീക്ഷണങ്ങൾ, അള്ളാഹുവിന്റെ പരീക്ഷണമാണ്. അള്ളാഹിന്റെ പള്ളി അള്ളാഹ്ക്ക് വേണമെങ്കിൽ സംരക്ഷിച്ചൂടെ, എന്തേ ഇങ്ങനായിപ്പോയത്? ഇത് അള്ളാഹുവിന്റെ നമുക്കുള്ള ഒരു പരീക്ഷണമാണ്. നമ്മൾ നിർവഹിക്കേണ്ട കർമ്മം നിർവഹിക്കാതെ പോകുമ്പോൾ സംഭവിക്കുന്നത്, നന്മ പറയണം, നന്മ കൽപ്പിക്കണം, തിന്മ തടയപ്പെടണം. എപ്രകാരമാണോ എവിടെയാണോ സാധിക്കുക അപ്രകാരം ചെയ്യണം. ഇല്ലെങ്കിൽ ഇതിനപ്പുറമുള്ള കടുപ്പമുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകും. ഇവിടെ നാം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതുകൊണ്ട് കാര്യമില്ല, ബഹളം വെച്ചതുകൊണ്ട് കാര്യമില്ല, സിന്താബാദി വിളികൾക്ക് ഒന്നും ചെയ്യാനാവുകയില്ല എന്നതിന്റെ തെളിവാണിതൊക്കെ. ഒറ്റ വഴിയുള്ളൂ, മുകളിൽ നിന്നുള്ള അള്ളാഹുവിന്റെ സഹായം കിട്ടണം. അത് കിട്ടണമെങ്കിൽ എന്റെയും നിങ്ങളുടെയും ഹൃദയം ശുദ്ധിയാകണം. നമ്മൾ അള്ളാഹുവിന്റെ ആളുകളാകണം. നന്മ കൽപ്പിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകണം. തിന്മയിൽ നിന്ന് നാം നമ്മളെ തടയുകയും നമ്മുടെ ചുറ്റുഭാഗവുമുള്ള സമൂഹത്തെ തടയപ്പെടുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ടാകണം. ഇതെല്ലാം ഞാൻ ഇതിനേക്കാൾ വലിയ അബദ്ധം സംഭവിക്കും. നമുക്കൊരു വഴിയുള്ളൂ, നമ്മൾ നമ്മുടെ എങ്ങനെയാണോ ആദ്യം ഈ സമൂഹം നന്മയിലെത്തിയത്, ആ ആദ്യത്തെ നന്മയിലേക്ക് നമ്മൾ തിരിച്ചു പോകണം. അതാണ് വേണ്ടത്, അപ്പോഴേ രക്ഷപ്പെടുകയുള്ളൂ. എന്നിട്ട് ഹൃദയം പൊട്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അള്ളാഹുവിന് തീരുമാനിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നവും ഇവിടെയല്ല. പക്ഷേ നമ്മുടെ പ്രാർത്ഥനകൾക്കൊക്കെ സത്യത്തിൽ വീര്യമില്ലാതായിപ്പോയി, കാരണം നമ്മുടെ ഹൃദയം അശുദ്ധിയായതുകൊണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെല്ലാവരും നമ്മുടെ ഉമ്മത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, നേട്ടത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. എല്ലാവരും നല്ല ഹൃദയത്തോടുകൂടി, നല്ല വികാരത്തോടുകൂടി പ്രാർത്ഥിക്കണം. അള്ളാഹു തആല നോക്കുന്നത് അതൊക്കെയാണ്, നമ്മളെന്താ ചെയ്യുന്നത്. ആ നോട്ടം ശരിയായി നന്മയിലേക്ക് പോകണമെങ്കിൽ നമ്മളെല്ലാവരും മാറി അള്ളാഹുവിനോട് ശക്തമായി പ്രാർത്ഥിക്കുക. അള്ളാഹുവിന് തകർക്കാൻ പറ്റാത്ത ഒരു ശക്തിയും ലോകത്തില്ല. അത് നമ്മൾ ഫറോവയിലൂടെ കണ്ടില്ലേ, നെമ്രൂദിലൂടെ കണ്ടില്ലേ? അപ്പൊ അങ്ങനെയൊന്നുമില്ല, അത് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. അത്ര ശക്തിയുള്ള ഫറോവമാര് ജീവിച്ചിട്ടില്ലല്ലോ പിന്നെ, എന്നിട്ടല്ലേ. അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥിക്കുക, അർഹമുർ റഹീമീനായ റബ്ബേ, ഈ ദീനിന് ഇസ്സത്ത് നൽകണമേ എന്ന് എല്ലാവരും ശക്തമായി പ്രാർത്ഥിക്കണം. അള്ളാഹു അത്തരത്തിലുള്ള സൗഭാഗ്യവാന്മാരിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രിയപ്പെട്ട ഒരു സഹോദരൻ, അദ്ദേഹത്തിന് കണ്ണിന് വളരെ പ്രയാസകരമായ ഒരു രോഗത്തിന് അടിപ്പെട്ട് ഓപ്പറേഷന് പോവുകയാണ്. അദ്ദേഹം പ്രത്യേകമായി ദ്വാ ചെയ്യണം എന്ന് വസീയത്ത് ചെയ്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും, നല്ലൊരു മനുഷ്യനാണ്, അദ്ദേഹത്തിന് വേണ്ടി ദ്വാ ചെയ്യണം. അർഹമുർ റഹീമീനായ റബ്ബ് അദ്ദേഹത്തിന്റെ സർജറി വിജയകരമാക്കുകയും നല്ല രീതിയിൽ അദ്ദേഹത്തിന് കാഴ്ച ശക്തിയും കണ്ണിന് കുളിർമയും ഉണ്ടാകുന്ന രീതിയിൽ അദ്ദേഹത്തെ മാറ്റി തരുമാറാകട്ടെ. നമ്മുടെ എല്ലാവരുടെയും രോഗങ്ങൾ അള്ളാഹു തആല നമുക്ക് ശിഫയാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ സഹോദരങ്ങൾക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. രോഗം കൊണ്ട്, പലതരത്തിലുള്ള മാരാരോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. അള്ളാഹു എല്ലാവർക്കും നീ പൂർണ്ണമായ ശിഫ നൽകി അനുഗ്രഹിക്കണമേ. അർഹമുർ റഹീമീനായ റബ്ബേ, നിന്റെ ദീനിനെ തകർക്കുവാനും നിന്റെ മസ്ജിദുകളെയും നിന്റെ ചിഹ്നങ്ങളെയും നശിപ്പിക്കുവാനും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ശക്തികളെയും നീ പരാജയപ്പെടുത്തണമേ. അർഹമുർ റഹീമീനായ റബ്ബേ, അവർക്കൊക്കെ അർഹമായത് നൽകി അവരെ നീ തൃപ്തിപ്പെടുത്തുകയും, അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങളുടെ മസ്ജിദുകളും ഞങ്ങളുടെ ദീനിന്റെ ചിഹ്നങ്ങളുമൊക്കെ നിലനിർത്താനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകുകയും ചെയ്യണമേ. അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങളുടെ ന്യൂനത കൊണ്ടാണ്, ഞങ്ങളുടെ വീഴ്ച കൊണ്ടാണ് റബ്ബേ നീ ഞങ്ങളെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലുള്ള എല്ലാ വീഴ്ചകളിൽ നിന്നും ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽഹയാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്.
اللهم اعز الاسلام والمسلمين اللهم اعز الاسلام والمسلمين اللهم اعز الاسلام والمسلمين واذل الشرك والمشركين اللهم انصر اخواننا المسلمين في كل مكان اللهم يا مقلب القلوب ثبت قلوبنا على طاعتك اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم مصرف القلوب صرف قلوبنا على طاعتك ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار صلى الله وسلم على سيد المرسلين وعلى آله وصحبه أجمعين والحمد لله رب العالمين.